യുഎഇയുടെ മതേതരത്വത്തിന്റെയും സഹിഷ്ണുതയുടെയും പ്രതീകമായി ഒരു ഹൈന്ദവ ക്ഷേത്രം 2022 ദീപാവലി നാളിൽ വിശ്വാസികൾക്കായി തുറന്നുകൊടുക്കും. ഇന്ത്യൻ അറബി വാസ്തുവിദ്യയുടെ സമന്വയത്തിലൂടെ നിർമ്മിക്കുന്ന ക്ഷേത്രത്തിന്റെ മാതൃക പുറത്തുവിട്ടു. ഗുരുനാനക് സിംഗ് ദർബാറിനോട് ചേർന്ന് വരുന്ന ഹിന്ദു ക്ഷേത്രം ബർദുബയിലെ സിന്ധി ഗുരു ദർബാറിന്റെ വിപുലീകരണമാണെന്ന് ദുബായിലെ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് അതോറിറ്റി അറിയിച്ചു. 2020 ഓഗസ്റ്റ് 29 കോവിഡ് പകർച്ചവ്യാധികൾക്കിടയിൽ ലളിതമായ ചടങ്ങിലാണ് ഹൈന്ദവ ക്ഷേത്രത്തിന്റെ ശിലാസ്ഥാപനം നടത്തിയത്. യുഎഇയുടെ മതേതരത്വത്തിന്റെയും സഹിഷ്ണുതയുടെയും പ്രതീകമായി ദുബായിൽ ഉയരുന്ന ഈ ഹൈന്ദവ ക്ഷേത്രം 2022 ദീപാവലി നാളിൽ വിശ്വാസികൾക്കായി തുറന്നുകൊടുക്കുമെന്നാണ് അധികൃതർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഇന്ത്യൻ അറബി വാസ്തുവിദ്യയുടെ സമന്വയത്തിലൂടെ നിർമ്മിക്കുന്ന ക്ഷേത്രത്തിന്റെ മാതൃക അധികൃതർ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടു. ക്ഷേത്രത്തിന്റെ നിർമ്മാണം നടന്നുവരികയാണെന്നും ഘടനയുടെ അടിത്തറ പൂർത്തിയായിട്ടുണ്ടെന്നും ഇന്ത്യൻ വ്യവസായിയും സിന്ധി ഗുരുദർബാർ ക്ഷേത്രത്തിലെ ട്രസ്റ്റികളിൽ ഒരാളുമായ രാജു ഷ്രോഫ് അറിയിച്ചു. 1950 മുതൽ രാജ്യത്തെ ഏറ്റവും പഴക്കം ചെന്ന ഹിന്ദു ക്ഷേത്രങ്ങളിലൊന്നായ ബുർദുബായിലെ സൂഖ് ബെനിയാസിലെ സിന്ധി ഗുരുദർബാർ ക്ഷേത്രത്തിന്റെ വിപുലീകരണമാണ് പുതിയ ക്ഷേത്രം. 1-ഉം 2-ഉം ബേസ്മെന്റുകളുടെ പൈലിംഗ്, ഷോർട്ടിംഗ്, കാസ്റ്റിംഗ് എന്നിവ ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. ഈ വർഷത്തെ ദീപാവലി നാളിലാണ് ക്ഷേത്രം തുറക്കാൻ ലക്ഷ്യമിടുന്നതെന്നും ഷ്രോഫ് പറഞ്ഞു. കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിലാണ് ക്ഷേത്രത്തിന്റെ ശിലാസ്ഥാപനം നടന്നത്. ജബലലിയിലെ ഗുരുനാനാക് ദർബാറിനോട് ചേർന്നാണ് പുതിയ ക്ഷേത്ര നിർമ്മാണം പുരോഗമിക്കുന്നത്. ഇത് ദുബായിലെ ഒരു മൾട്ടി മത ഇടനാഴിയായി മാറുമെന്നാണ് കണക്കുകൂട്ടൽ. പൂർത്തിയായാൽ മതമൈത്രിയുടെ ഭാഗമായി നിരവധി പള്ളികൾ, സിഖ് ഗുരുനാനക് ദർബാർ എന്നിവ ഒരേ സ്ഥലത്ത് ഉണ്ടാകുമെന്നും ഷ്രോഫ് വിശദീകരിച്ചു. ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളിലുമുള്ള ഹിന്ദു സമുദായങ്ങളുടെ മതവിശ്വാസത്തെ ഉൾക്കൊള്ളുന്ന 11 ഹിന്ദു ദേവതകളുടെ ക്ഷേത്രമാണിത്. കൂടാതെ ക്ഷേത്രത്തിന്റെ വാസ്തുവിദ്യയ്ക്ക് സവിശേഷമായ അറേബ്യൻ രൂപവും ഉണ്ടായിരിക്കും. സാംസ്കാരിക പരിപാടികൾ, മതപരമായ ഒത്തുചേരലുകൾ, കമ്മ്യൂണിറ്റി ഒത്തുചേരലുകൾ എന്നിവയ്ക്കായി ആരാധകർക്ക് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട 4000 ചതുരശ്ര അടി വിസ്തീർണമുള്ള വിരുന്നുഹാൾ ഉപയോഗിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, UBL.